നാട്ടിൻപുറത്തെ തൊടിയിലും നാട്ടിട വഴികളിലും സുഖകരമായ തണൽ വിരിച്ചിരുന്ന രുചികരമായ പഴങ്ങൾ നൽകിയിരുന്ന അമ്പഴത്തെ പുതിയ തലമുറയ്ക്ക് അത്ര പരിചയമുണ്ടാവില്ല. നാട്ടിൻപുറങ്ങളിൽ പോലും അമ്പഴത്തെ ഇന്ന് കാണാനേയില്ല. തണലിനും പഴങ്ങൾക്കും ഔഷധങ്ങൾക്കും കൂടാതെ കുരുമുളക് വള്ളിക്ക് താങ്ങുകാലായും മറ്റും അമ്പഴത്തെ പഴമക്കാർ ഒരുപാട് ആശ്രയിച്ചിരുന്നു. അമ്പഴത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഔഷധമൂല്യമുണ്ട്. ഗൃഹവൈദ്യത്തിലും ആയുർവേദത്തിലും അമ്പഴത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അമ്പഴത്തിൻ്റെ പഴച്ചാർ, പ്രമേഹം, വയറുകടി എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിച്ചിരുന്നു. ചെവിവേദന, ശരീരവേദന, വാദം, സന്ധിവീക്കം, ചുമ, പനി, ചൊറിച്ചിൽ, കൃമിശല്യം, ഉയർന്ന രക്തസമ്മർദ്ദം, വിളർച്ച, ദഹനക്കേട് എന്നിവയ്ക്കും ഔഷധമായി അമ്പഴം പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നു. ധാരാളം ഫിനോളുകളും ഫ്ലവനോയിഡുകളും ബയോ ആക്റ്റീവ് പദാർത്ഥമായ സ്പോണ്ടിയോൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ അമ്പഴത്തിൻ്റെ കായകൾക്ക് നിരോക്സീകരണ ശേഷി കൂടുതലാണ്. അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അമ്പഴത്തിൻ്റെ മൂക്കാത്ത കായകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഉപ്പിലിടാനും അച്ചാർ നിർമ്മാണത്തിനും വേണ്ടിയാണ്. ചമ്മന്തി ഉണ്ടാക്കുവാനും വിവിധ കറികളിൽ പുളിക്കായും പച്ചമാങ്ങയ്ക്ക് പകരമായും ഉപയോഗിക്കാവുന്നതാണ്. അമ്പഴങ്ങ ഇവിടെ രണ്ട് ടൈപ്പാണ് എടുത്തിട്ടുള്ളത്, തീരെ ചെറുതും ഒന്ന് മീഡിയം സൈസും. ഈ തീരെ ചെറിയ സൈസ് നമുക്ക് അച്ചാറിടാനാണ് ഏറ്റവും നല്ലത്. ഉപ്പിലിടാനായിട്ട് ഈ ഒരു സൈസാണ് ഏറ്റവും ടേസ്റ്റ്. എങ്ങനെയാണ് അമ്പഴങ്ങ ഉപ്പിലിടേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതുപോലത്തെ ഈ അമ്പഴങ്ങ എടുത്തിട്ട് ഇതിന്റെ ഞെടുപ്പ് നല്ല വൃത്തിയായിട്ട് കളഞ്ഞിട്ട് കഴുകിയെടുക്കുക. അമ്പഴങ്ങ അല്ല ഇനി മറ്റെന്ത് സാധനങ്ങൾ ഉപ്പിലിടാനും നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ഭരണി ഉപയോഗിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചീന ഭരണി എടുത്താലും മതി. പ്ലാസ്റ്റിക് പാത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് 3 വലിയ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയുമാണ്. സാധാരണയായിട്ട് കാന്താരിമുളകാണ് ഉപയോഗിക്കാറുള്ളത്, പക്ഷേ കാന്താരിമുളക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പച്ചമുളക് എടുത്തിരിക്കുന്നത്. നല്ല പോലെ ഞെടുപ്പ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ അമ്പഴങ്ങ ഇനി നമുക്ക് ജാറിലേക്ക് മാറ്റാം. അതിന്റെ കൂടെ തന്നെ ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് 2 സ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ നിറച്ച് ഉപ്പ് എടുക്കാം. ഇനി അടുത്തതായി നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. അമ്പഴങ്ങ നന്നായിട്ട് ജാറിൽ മുങ്ങിക്കിടക്കാൻ തക്കവണ്ണമുള്ള വെള്ളമാണ് നമുക്കിതിന് ആവശ്യം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആറ്റിയിട്ടാണ് നമ്മൾ അമ്പഴങ്ങ ഉപ്പിലിടാനായിട്ട് ഉപയോഗിക്കുന്നത്. തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് ആറിയതിനു ശേഷമേ നമ്മൾ നമ്മുടെ അമ്പഴങ്ങയ്ക്കകത്തേക്ക് ഒഴിക്കൂ. കാരണം ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അമ്പഴങ്ങ അതിൽ കിടന്ന് വെന്തു പോകും. അപ്പോൾ അമ്പഴങ്ങ ഉപ്പിലിട്ടതിന്റെ ആ ഒരു തനതായ രുചിയും നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉപ്പ് നല്ലതുപോലെ ആ വെള്ളത്തിൽ തോന്നിക്കണം, എന്നാലേ അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. തിളപ്പിച്ചാറിയ വെള്ളം ഇളം ചൂടോടുകൂടി നമുക്ക് ജാറിലേക്ക് ഒഴിക്കാം. വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഇനി ഉപ്പിത്തിരി കുറവാണ്, കൊച്ചിയും കൂടെ ഉപ്പൊന്നും ഇടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളത്തിന് നല്ല ഉപ്പ് വേണം, എന്നാലേ അത് അമ്പഴങ്ങയ്ക്കകത്ത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ.
ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇതുപോലെ ഈ ഉപ്പിലിട്ട് അമ്പഴങ്ങി ഈ ജാർ അടച്ചിട്ട് നമുക്കിനി ഒരു 4 ദിവസത്തേക്ക് മാറ്റിവെക്കാം. അപ്പൊ 4 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഈ നിറമൊക്കെ ഒന്ന് മാറി ഉപ്പിലിട്ട് ആ ഒരു അമ്പഴങ്ങിയുടെ ആ ഒരു നിറമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുത്ത് ഉപയോഗിക്കാം. ഇനി നമ്മൾ 4 ദിവസം അല്ല അത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ടേസ്റ്റ് കൂടും. ഇനി ഇതിനി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് കൂടും. പിന്നെ ചിലര് ഈ അമ്പഴങ്ങ ഉപ്പിലിടുന്നത് നല്ല തിളച്ച വെള്ളത്തിൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇട്ടാല് ഈ അമ്പഴങ്ങ വെന്തു പോവും. അപ്പോൾ ഇതിന്റെ ആ ഒരു ക്രിസ്പി ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഉപ്പിലിടുന്നതാണ്. അമ്പഴങ്ങ നമ്മൾ ഉപ്പിട്ട് വെച്ചേക്കാണ്. 4 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ചോറും ചൂട് തിന്നാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടം